കണിച്ചുകുളങ്ങരയിൽ ഉപേക്ഷിക്കപ്പെട്ട കാർ വാടകയ്ക്കെടുത്തത് ശബരിമലയ്ക്ക് പോകാനെന്ന് പറഞ്ഞ റെന്റ് കാർ നടത്തിപ്പുകാരൻ മാതൃഭൂമി ന്യൂസിനോട് ഒരു ബൈക്കിൽ മൂന്ന് പേരെത്തിയാണ് കാർ വാടകയ്ക്കെടുത്തത്. പോലീസ് വിളിച്ചപ്പോഴാണ് സംഭവം അറിയുന്നതെന്നും റെന്റ് കാർ നടത്തിപ്പുകാരൻ പറഞ്ഞു. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രദീപ്, ഈ കാർ കൃത്യത്തിന് ഉപയോഗിച്ചു എന്നതിൽ സ്ഥിരീകരണമുണ്ടോ? ഈ റെന്റ് കാർ ഉടമയോട് വിവരങ്ങൾ പോലീസ് തേടിയിട്ടുണ്ടോ? റെന്റ് കാർ ഉടമയിൽ നിന്ന് ഇന്നലെ തന്നെ പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ കാർ തന്നെയാണ് ഷാനെ ആക്രമിക്കാനെത്തിയ സംഘം ഉപയോഗിച്ചിരുന്നത് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഡോഗ് സ്ക്വാഡിന്റെയും ഒപ്പം ഫോറൻസിക് വിദഗ്ധരും മറ്റും കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ കാർ പോലീസിന്റെ പൂർണ്ണമായ കസ്റ്റഡിയിലേക്ക് മാറ്റും. അതേസമയം ഒരു ബൈക്കിലെത്തിയ മൂന്ന് ആളുകളാണ് കാർ വാടകയ്ക്ക് എടുത്തത് എന്നാണ് റെന്റ് കാർ ഉടമ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ഒരു പരസ്യ പ്രതികരണത്തിന് ഇദ്ദേഹം തയ്യാറായിട്ടില്ല. ശബരിമലയ്ക്ക് പോകാൻ എന്ന് പറഞ്ഞാണ് കാർ എടുത്തത്. പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മറ്റ് വിവരങ്ങൾ താൻ അറിയുന്നത് എന്നും ഇദ്ദേഹം പറഞ്ഞു. അമ്പലപ്പുഴിക്കടുത്ത് പുറക്കാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുൻപാണ് കാർ വാടകയ്ക്ക് എടുത്തത്. ഏത് ദിവസമാണ് കാർ വാടകയ്ക്ക് എടുത്തത് എന്ന് വ്യക്തമായി ഓർക്കുന്നില്ല. ഒരു ബൈക്കിലെത്തിയ മൂന്ന് പേരാണ് കാർ കൊണ്ടുപോയത് എന്നും റെന്റ് കാർ ഉടമ പറഞ്ഞിട്ടുണ്ട്. കാർ ഉപേക്ഷിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പ്രതികൾ കടന്നു കളഞ്ഞ വഴികളെക്കുറിച്ച് ഉൾപ്പെടെ പോലീസിന് സൂചന കിട്ടിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അതേസമയം ഷാൻ വധക്കേസിൽ അറസ്റ്റിലായ പ്രസാദിനെയും മണിക്കുട്ടനെയും ഏതാനും അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ കോടതിയിൽ ഹാജരാക്കും. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.